അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോമിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോമിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനസ്തുതിയും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനസ്തുതിയും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനസ്തുതിയും. എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ ആരാധിക്കുകയും എൻ്റെ മുഴുവൃദയത്തോടു കൂടി നിന്നെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് എന്നെ സൃഷ്ടിച്ചതിനും അവിടുത്തെ തിരുസഭയിലേക്ക് എന്നെ വിളിച്ചതിനും ഈ കഴിഞ്ഞ രാത്രി എന്നെ കാത്തുരക്ഷിച്ചതിനും അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈ ദിവസത്തെ എല്ലാ പ്രവൃത്തികളെയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. അവയെല്ലാം അങ്ങേ തിരുവിഷ്ടം പോലെയും അങ്ങയുടെ കൂടുതൽ മഹത്വത്തിന് വേണ്ടിയും ചെയ്യുന്നതിന് കൃപ ചെയ്തരുള്ളണമേ. അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെയും എൻ്റെ ബന്ധുമിത്രാദികളുടെ കൂടെയും ഉണ്ടായിരിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പുതിയ ഒരു മാസം ജൂലൈ മാസം നമ്മൾ ആരംഭിക്കുകയാണ്. സുവിശേഷത്തിൽ രോഗിയായ, തളർവാദ രോഗിയായ ഒരു മകനെ യേശു സുഖപ്പെടുത്തുന്നു. കർത്താവിൻ്റെ മുമ്പിൽ ഈ പ്രഭാതത്തിലായിരിക്കുമ്പോൾ നമ്മളെ തന്നെ കർത്താവിന് സമർപ്പിക്കാം. അവിടുത്തെ സൗഖ്യം നമ്മളിലും ഈ മാസത്തിൻ്റെ ആരംഭം മുതൽ ദൈവ സ്പർശം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു,
എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മലഹമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ഇരുവലിയിൽ വിശേഷമായിട്ട് ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ജോസഫിന് വേണ്ടിയും ലിൻസിക്ക് വേണ്ടിയും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ദത്തെടുപ്പിൻ്റെ കൃപയാൽ ഞങ്ങളെ പ്രകാശത്തിൻ്റെ മക്കളാക്കാൻ അങ്ങ് തിരുവുള്ളമായല്ലോ. പാപാന്ധകാരത്തിൻ്റെ അധീനതയിൽ പെടാതെ സുവിക്ത സത്യത്തിൻ്റെ പ്രഭയിൽ എന്നും ഞങ്ങൾ പ്രശോഭിച്ചു നിൽക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവവുമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ദൈവം അബ്രഹാമത്തെ പരീക്ഷിച്ചു. അബ്രഹാം അവിടുന്ന് വിളിച്ചു. ഇതാ ഞാൻ, അവൻ വിളികേട്ടു. നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടി കൊണ്ടുപോയി മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹനബലിയായി അർപ്പിക്കണം. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിട്ട് രണ്ട് വേലക്കാരെയും മകനെയും ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. മൂന്നാം ദിവസം അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. അബ്രഹാം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു. കത്തിയും തീയും അവൻ തന്നെ എടുത്തു. അവർ ഒരുമിച്ച് മുൻപോട്ട് പോയി നടന്നു. ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രഹാത്തെ വിളിച്ചു. പിതാവേ, എന്താ മകനെ? അവൻ വിളികേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകും ഉണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അവർ ഒരുമിച്ച് മുൻപോട്ട് പോയി. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രഹാം അവിടെ ഒരു ബലിപീഠം പണിതു. വിറക് അടക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ചു. വിറകിന് മീതെ കിടത്തി മകനെ ബലിക്ക് ബലി കഴിക്കാൻ അബ്രഹാം കത്തി കയ്യിലെടുത്തു. തക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാം അബ്രഹാം എന്ന് വിളിച്ചു പറഞ്ഞു, ഇതാ ഞാൻ. അവൻ വിളികേട്ടു, കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്,
നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ തൻ്റെ മുൻപിൽ മുൾച്ചെടികൾക്കിടയിൽ കൊമ്പ് കുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകന് പകരം ദഹനബലി അർപ്പിച്ചു. അബ്രഹാം ആ സ്ഥലത്ത് നിന്ന് യഹവേറിയ എന്ന് പേരിട്ടു. കർത്താവിൻ്റെ മലയിൽ അവിടെ നിന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്ന് വരെയും പറയപ്പെടുന്നു. കർത്താവിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് വീണ്ടും അബ്രഹാമിനെ വിളിച്ചു പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിൻ്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടി കാണിക്കാത്തത് കൊണ്ട് ഞാൻ ശബ്ദം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരികൾ പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിൻ്റെ നഗര കവാടങ്ങൾ ഞാൻ പിടിച്ച് ഒടിക്കും. നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിൻ്റെ സന്തതിയിലുടമയിലും ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അബ്രഹാം എഴുന്നേറ്റ് തൻ്റെ വേലക്കാരോടു കൂടി അടുത്തേക്ക് ചെന്നു. അവരൊന്നിച്ച് ബെർശയിലേക്ക് തിരിച്ചുപോയി. അബ്രഹാം ബെർശയിൽ വെച്ച് പാർത്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടെ നിന്ന് ശ്രവിച്ചു, അവിടെ നിന്ന് എനിക്ക് ചെവി ചായച്ചു തന്നു. ഞാൻ ജീവിതകാലം മുഴുവൻ അവിടുത്തെ വിളിച്ചപേക്ഷിക്കും. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. മരണക്കെണി എന്നെ വലയം ചെയ്തു, പാതാളവശങ്ങൾ എന്നെ ചുറ്റി, ദുരിതവും തീവ്രവേദനയും എന്നെ ഗ്രസിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു, കർത്താവേ ഞാൻ യാചിക്കുന്നു, എൻ്റെ ജീവനെ രക്ഷിക്കണമേ. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. കർത്താവ് കരുണാമയനും നീതിമാനുമാണ്, നമ്മുടെ ദൈവം കൃപാലുവാണ്. എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു. ഞാൻ നിലം പറ്റിയപ്പോൾ അവിടെ നിന്ന് എന്നെ രക്ഷിച്ചു. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. അവിടെ നിന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും ദൃഷ്ടിയുടെ കണ്ണുനീരിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. ദൈവം പ്രത്യാശയുടെ സന്ദേശം ഞങ്ങളെ വരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ അങ്ങേയ്ക്ക് മഹത്വം. അക്കാലത്ത് യേശു തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. അവർ ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുൾ ചെയ്തു, മകനെ ധൈര്യമായിരിക്കുക, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിയമജ്ഞരിൽ
ചിലർ പരസ്പരം പറഞ്ഞു ഇവൻ ദൈവദൂഷണം പറയുന്നു അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച യേശു ചോദിച്ചു നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നതെന്ത് ഏതാണ് എളുപ്പം നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ് ആണിത് അനന്തരം അവർ തളർവാദ രോഗിയോട് പറഞ്ഞു എഴുന്നേറ്റ് നിന്റെ ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോവുക അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി ഇത് കണ്ട് ജനക്കൂട്ടം ഭയചികിതരായി മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി മിശിഹായിൽ സ്നേഹമുള്ളവരെ ആഴമായ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ കടന്നുവന്ന രണ്ട് വ്യക്തികളെയാണ് ഇന്നത്തെ രണ്ട് വായനകളിലും നാം ശ്രദ്ധിച്ചത് വിശ്വാസത്തോടുകൂടി കടന്നുവന്ന വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രഹാമും സുവിശേഷത്തിലെ തളർവാദ രോഗിയും തളർവാദ രോഗിയോട് യേശുനാഥൻ പറയുകയാണ് മകനെ നീ ധൈര്യമായിരിക്കുക നിൻ്റെ പാപങ്ങൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു ശാരീരിക സൗഖ്യത്തിനാണ് യേശു സന്നിധിയിൽ ഈ തളർവാദ രോഗി കടന്നു വന്നത് എങ്കിലും യേശു ശാരീരിക സൗഖ്യം മാത്രമല്ല ആത്മാവിനും സൗഖ്യം നൽകുകയാണ് ഈ രണ്ട് മേഖലകളും നമ്മുടെ സമാധാനപൂർണമായ ഒരു ജീവിതത്തിന് വളരെ പ്രധാനമർഹിക്കുന്നതാണ് ശരീരത്തിൻ്റെ സൗഖ്യം മാത്രം പോരാ ആത്മാവിൻ്റെ സൗഖ്യവും ഇതാണ് യേശു നമുക്കും നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ശരീരത്തിൻ്റെ സൗഖ്യം ആത്മാവിൻ്റെ സൗഖ്യം ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുക ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും സൗഖ്യം കർത്താവ് നമുക്ക് നൽകുമാറാകട്ടെ
സഹോദരരെ എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, അങ്ങേ രഹസ്യങ്ങളുടെ ഫലം കനിവാർന്ന് അങ്ങ് ഉളവാക്കുന്നുവല്ലോ. അങ്ങനെ ഞങ്ങളുടെ ശുശ്രൂഷകൾ വിശുദ്ധമായ ഈ കാഴ്ച ദ്രവ്യങ്ങൾക്ക് യോജിച്ചതാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേക്ക് ഞങ്ങളുടെ സ്തുതി ആവശ്യമില്ലെങ്കിലും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുക എന്നത് അങ്ങേ ദാനം തന്നെയാണ്. ഞങ്ങളുടെ സ്തുതികൾ അങ്ങേ മഹിമ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾക്ക് അവ രക്ഷയ്ക്ക് വരിക്കുന്നുവല്ലോ. ആകയാൽ മാലാഖാവൃന്ദങ്ങളോടൊന്ന് ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവം ആലപിക്കുന്നു. കർത്താവേ, സകല വിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട്
അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെമ്പും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസന്മാരെ ഓർക്കണമേ. ടിൻസ്ലി, ജസ്റ്റിൻ, ട്രീസ ദേവസി, ജോണി ഗോമസ്, മേരി ഫെർണാണ്ടസ്, ആൽബർട്ട് റോബർട്ട്, ലാസർ തോട്ടക്കര, പറയങ്ങാട്ട് ജോൺ, പുളിക്കൽ ജോസഫ്, ശുദ്ധീകരണ ആത്മാക്കൾ, ഇവരെ അങ്ങോർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശമായി അവിടുത്തോട് ഒന്നായി തീർന്ന ഈ സഹോദരങ്ങളെ അവിടുത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പൊസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവൻ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രന യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനും ദൈവവുമാം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും എന്നേക്കും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നുവേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പൊസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തെക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്തെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. വൈദ്യർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ യേശു, അങ്ങേ ദാസന്മാരായ വൈദ്യർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും അടക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വെളിയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിൻ്റെ മഹനീയമുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭാവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യത്തിൻ്റെ മകുടവുമായി തീരട്ടെ. ആമീൻ. ലോകരക്ഷകനായ യേശു, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അർപ്പിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത ഈ ദിവ്യബലി ഞങ്ങൾക്ക് ജീവൻ നൽകുന്നതാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങയോടുള്ള നിരന്തര സ്നേഹത്താൽ ഒന്നായിത്തീർന്ന് എന്നും നിലനിൽക്കുന്ന ഫലം ഞങ്ങൾ പുറപ്പെടുവിക്കുമാറാകട്ടെ. ഞങ്ങൾത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. മറിയമേ, എത്രയും അനുഗ്രഹീതയായ കന്യകേ, തിരുസഭയെ കാത്തുരക്ഷിക്കുന്ന അമ്മേ, ഞങ്ങളുടെ സഹായമേ, വിശ്വാസത്തിലും നിർമ്മലതയിലും ജീവിക്കുന്നതിനും അങ്ങേ തിരുക്കുമാരന്റെ കുരിശ് സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിനും പാപികളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹം നിറഞ്ഞ അമ്മേ, രോഗപീഠകളിലും ആപത്തുകളിലും തിന്മയുടെ ശക്തിയിലും ആധ്യാത്മിക ശത്രുക്കളുടെ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങൾക്ക് സമീപസ്ഥയായിരുന്ന അങ്ങേ തിരുക്കുമാരന്റെ പക്കൽ നിത്യാനന്ദം അനുഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്ഥി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ രാജ്ഞിയും കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണമേ സ്വസ്തി. ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ താൽവരിയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹിത ഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യക മറിയമേ. ആമേൻ. ഞങ്ങളുടെ മാതാവും സഹായിയുമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് അരുളി ചെയ്തുകൊണ്ട് മനുഷ്യരുടെ ആത്മീയ ഭോജനമായി തീരുവാൻ ആഗ്രഹിച്ചുകൊണ്ടും ഞങ്ങളുടെ മുൻപാകെ സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ നാഥ, ഈ സ്നേഹത്തിൻ്റെ കൂതാശയെ സ്വീകരിക്കുന്നതിനും സന്ദർശിക്കുന്നതിനുമുള്ള ആഗ്രഹം ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ. യുവതി യുവാക്കൾ തങ്ങളുടെ നിർമ്മലത അഭംഗുരം പാലിക്കാനുള്ള ദിവ്യ ഔഷധം ഈ കൂതാശയിൽ കണ്ടെത്തട്ടെ.
സ്നേഹനാഥ ഈ അനുഗ്രഹങ്ങൾ അങ്ങയുടെ വത്സല മാതാവും ഞങ്ങളുടെ സഹായവുമായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങൾക്ക് തന്നിരുന്നേ. ആമേൻ. എല്ലാവർക്കും സ്നേഹത്തോടും പ്രതിയോഷയോടും കൂടി പരിശുദ്ധ തട്ടാഴ്ത്തമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ തട്ടാഴ്ത്തമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവായ മറിയമേ, തിരുസഭയുടെ തലവനായ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് മാർപ്പാപ്പായെയും ഞങ്ങളുടെ ഉപദാധ്യക്ഷനായ ജോസഫ് പെത്രാനെയും മറ്റുള്ള ആത്മീയ നേതാക്കളെയും കാത്തുപരിപാലിക്കുകയും അവർക്ക് ആവശ്യമായ വിവേകവും വിജ്ഞാനവും നൽകി സഭയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ലോകത്തിൽ സ്നേഹവും സമാധാനവും സ്ഥാപിക്കുന്നതിന് അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അശരണരുടെ ആലംബമായ മറിയമേ, ദാരിദ്ര്യ ക്ലേശം അനുഭവിക്കുന്നവരുമായി ദൈവം നൽകിയ സമ്പത്ത് പങ്കുവയ്ക്കുന്നതിനുള്ള സന്മനസ് രാഷ്ട്രങ്ങൾക്കും വ്യക്തികൾക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കന്യകളുടെ രാജ്ഞിയായ മറിയമ്മേ, എല്ലാ യുവതി യുവാക്കളെയും അങ്ങയുടെ സംരക്ഷണയിൽ കാത്തുകൊള്ളണമേ. മദ്യം, മയക്കുമരുന്ന് മുതലായ ക്ഷണികമായ സുഖ സന്തോഷങ്ങളുടെ മായാവലയത്തിൽപ്പെട്ടുള്ളാതെ സുഹൃതപാതയിലൂടെ അവർ നയിക്കപ്പെടട്ടെ. ധാരാളം വൈദിക സന്യാസ വിളികൾ നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാന രാജ്ഞിയായ മറിയമ്മേ, ഈ ലോകത്തിൽ സമാധാനമില്ലാതെ കഴിയുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും അങ്ങേ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുക്കുമാരൻ ഈ ലോകത്തിൽ സ്ഥാപിച്ച സമാധാനം എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വർഷിക്കപ്പെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും വ്യാകുലം അനുഭവിച്ച മാതാവ്, ശാരീരികവും മാനസികവുമായ രോഗങ്ങളാൽ ക്ലേശിക്കുന്ന എല്ലാവർക്കും ആരോഗ്യദായകനായ അങ്ങേ തിരുക്കുമാരൻ്റെ ദിവ്യകര സ്പർശം ലഭിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മയും സഹായവുമായി മറിയത്തോടുള്ള പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹീതമായ പരിശുദ്ധ കന്യകയെ, ഞങ്ങളുടെ സഹായമേ, പാപികളായി മക്കളെ, കരുണയോടെ കടാക്ഷിക്കണമേ, അങ്ങേ പക്കൽ അഭയം തേടുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്നും അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നിത്യം
പ്രത്യേക അനുഗ്രഹം എനിക്ക് ലഭിച്ചു തരണമെന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നന്മ നിറഞ്ഞു പറയും യേശുസ്തേ. കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. ആമേൻ. ഞങ്ങളുടെ മാതാവും സഹായവുമായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സഹായം കർത്താവിന്റെ നാമത്തിൽ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ. നന്മ നിറഞ്ഞു പറയുമേ സ്വസ്തീ. കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മ, തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധ മാതാവേ, അവിടുത്തെ സംരക്ഷണം ലഭിക്കുന്നതിനായി ഞങ്ങൾ അണയുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ അപേക്ഷകളെ നിരസിക്കാതെ പ്രഭാവതിയും ഭാഗ്യവതിയുമായ കന്യകയെ അങ്ങ് ഞങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും എപ്പോഴും കാത്തുരക്ഷിക്കണമേ. സർവശക്തനായ ദൈവമേ, അവിടുന്ന് പരിശുദ്ധാരൂപിയുടെ സഹകരണത്തോടെ നിത്യകന്യകയും മാതാവുമായ മറിയത്തിൻ്റെ ശരീരവും ആത്മാവും അവിടുത്തെ പുത്രൻ്റെ അധിവാസത്തിന് യോഗ്യമാക്കിയല്ലോ. ആ അമ്മയുടെ സ്മരണയിൽ സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ മാധ്യസ്ഥതയാൽ ഇപ്പോഴുള്ള അപകടങ്ങളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. സർവശക്തനായ പിതാവും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ.